സാമ്പത്തിക അസമത്വം എന്ന വിഷയം സമൂഹത്തിൽ ദീർഘകാലവും വിവാദപരവുമായ ഒരു വിഷയമാണ് ലോകമെമ്പാടുമുള്ള വ്യക്തികളെയും കമ്മ്യൂണിറ്റികളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് അതിൻ്റെ ഇമ്പാക്റ്റ് സാമൂഹികവും സാമ്പത്തികവുമായ നിരവധി കാര്യങ്ങളിൽ കാണാൻ സാധിക്കും വിദ്യാഭ്യാസം മുതൽ ആരോഗ്യം വരെ രാഷ്ട്രീയ പ്രാതിനിധ്യം മുതൽ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ വരെ സാമ്പത്തിക അസമത്വത്തിന് ആളുകളുടെ ജീവിതത്തെ സുപ്രധാനമായ രീതിയിൽ രൂപപ്പെടുത്താൻ കഴിയും സമൂഹത്തിലെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയും അസമത്വവും തിരിച്ചറിയേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നതാണ് ഈ പ്രശ്നങ്ങളുടെ ബേസിക്സ് ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനത്തിന്റെ കൈകളിൽ സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അത് വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യത്തിനും അസമത്വത്തിനും സാമൂഹിക അശാന്തിക്കും ഇടയാക്കും മറുവശത്ത് സമൂഹത്തിലുടനീളം സമ്പത്ത് കൂടുതൽ തുല്യമായി വിതരണം ചെയ്യപ്പെടുമ്പോൾ അത് കൂടുതൽ സാമ്പത്തിക സ്ഥിരതയിലേക്കും സാമൂഹിക ഐക്യത്തിലേക്കും മൊത്തത്തിലുള്ള ക്ഷേമത്തിലേക്കും നയിക്കും മാത്രമല്ല സാമ്പത്തിക അസന്തുലിതാവസ്ഥയും അസമത്വവും സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗം ദാരിദ്ര്യത്തിൽ കഴിയുകയോ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയോ ചെയ്യുമ്പോൾ അവർക്ക് സ്വന്തം വിദ്യാഭ്യാസത്തിലോ ആരോഗ്യത്തിലോ സംരംഭങ്ങളിലോ നിക്ഷേപിക്കാനുള്ള വിഭവങ്ങളോ അവസരങ്ങളോ ഇല്ലായിരിക്കാം ഇത് ദാരിദ്ര്യത്തിൻ്റെയും അവികസിതാവസ്ഥയുടെയും ഒരു ദുഷിച്ച ചക്രം സൃഷ്ടിക്കും അത് തകർക്കാൻ വളരെ പ്രയാസമാണ് സാമ്പത്തിക അസമത്വത്തിന്റെ മൂല കാരണങ്ങൾ മനസ്സിലാക്കുന്നത് അത് പരിഹരിക്കുന്നതിനുള്ള ഫലപ്രദമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് ചരിത്രപരവും സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഘടകങ്ങൾ ഉൾപ്പെടെ സമ്പത്തിന്റെ അസന്തുലിതാവസ്ഥയ്ക്കും സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്ന വിവിധ ഘടകങ്ങൾ നാം പരിശോധിക്കണം വിഭവങ്ങളുടെ വിതരണത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് പ്രശ്നത്തിൻ്റെ കാതൽ മറ്റുള്ളവർ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോൾ ചില വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും വൻതോതിൽ സമ്പത്തും വിഭവങ്ങളും ശേഖരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഈ അസമത്വങ്ങൾ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന അടിസ്ഥാന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് വിഭവങ്ങൾ കൂടുതൽ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു എന്നുറപ്പാക്കാൻ എന്തു ചെയ്യാൻ കഴിയും ഈ ഷോയിലൂടെ സാമ്പത്തിക അസമത്വത്തിൻ്റെ സങ്കീർണവും ബഹുമുഖവുമായ സ്വഭാവത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ വളർത്താനും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളെക്കുറിച്ചുള്ള വിമർശനാത്മക ചിന്തയെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരു വിഷൻ നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തിക നീതിയെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ സജീവ പങ്കാളികളാകാനും എല്ലാവർക്കും കൂടുതൽ തുല്യതയുള്ള ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് നടപടിയെടുക്കാനും ഈ ഷോ ശ്രോതാക്കളെ പ്രചോദിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു